എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ചക്ക ഒരു സൂപ്പർ ഫുഡാകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കിസാൻ വാണിയിൽ നമുക്കൊപ്പം 22 വർഷമായി ചക്കയ്ക്കു വേണ്ടി ചിന്തിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ശ്രീ പെദ്രെ, ഒപ്പം ബാലനാരായണൻ. പ്രിയപ്പെട്ട കൊച്ചിയിലെ കിസാൻ വാണി സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക? നമ്മുടെ സ്വദേശി വിഭവങ്ങൾ, നമ്മുടെ കൃഷി, നമ്മുടെ പ്രകൃതി, ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്കിനി ലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് സമീപകാല സംഭവങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനാവുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ചക്കയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചക്ക, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സവിശേഷത, അതിൻ്റെ ഒരു പ്രസക്തി, ഇങ്ങനെ വിവിധ മേഖലകൾ പഠിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന, വളരെ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം, അതിനുശേഷം നമുക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. എന്റെ പേര് ശ്രീ പെഡ്രയാണ്. ഞാൻ കാസർഗോഡിലാണ് താമസിക്കുന്നത്. കർഷകനാണ്, പിന്നെ പത്രപ്രവർത്തനമുണ്ട്. ഞങ്ങളിതൊരു കർഷകരുടെ കൂട്ടായ്മയോടെ ഒരു മാഗസിൻ ഉണ്ട്, അടിക്കെ പത്രിക എന്നാണ് പേര്. പുത്തൂർ എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. 32 കൊല്ലമായി ഈ മാഗസിന്റെ കീഴിലാണ് ഞങ്ങൾ 11 വർഷം മുമ്പ് ചക്കയെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. ഇതുവരെ ഒരു 32 കവർ സ്റ്റോറി, പ്ലാവ് കൃഷി ചെയ്യുന്ന തായ്ലൻഡും കാംബോഡിയ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെ ചക്ക വിശേഷങ്ങളൊക്കെ ആയിട്ട് കവർ സ്റ്റോറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. പോസിറ്റീവ് ആസ്പെക്ട്സ് കുറെ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ചക്കയുടെ പ്രവർത്തനം കൊണ്ട് മുമ്പ് പോന്നു. ഈ ചക്ക നമ്മൾ ഒരു കാലത്ത്, കഴിഞ്ഞൊരു 10-15 വർഷത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ നിത്യ വിഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നമ്മളൊരു മാറ്റി നിർത്തിയിരുന്നു. നമ്മുടെ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം, പാശ്ചാത്യ രീതികളെല്ലാം തന്നെ അനുവർത്തിച്ച് വന്നപ്പോൾ നമ്മുടെ തനതായിട്ടുള്ള ഭക്ഷണ രീതികൾ ഒക്കെ തന്നെ മാറ്റം വരികയുണ്ടായി. അതുപോലെ തന്നെ പ്രാദേശിക വിഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാറ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ, ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ, ഒരു സാമൂഹ്യ സ്നേഹി എന്നുള്ള രീതിയിൽ, അത്തരം ഓർമ്മകൾ, തുടക്കത്തിലൊക്കെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് മുമ്പേ ചക്കയെപ്പറ്റി ഒരു വലിയ സ്നേഹമുണ്ടായി. സ്നേഹം പറഞ്ഞാൽ എന്താ, ഇന്നർ വോയിസ് മനസാക്ഷി പറഞ്ഞുകൊണ്ട് ഉണ്ടായത് എന്താ പറഞ്ഞാല്, ചക്ക ഞങ്ങൾ അമിതമായിട്ട് അവഗണിക്കുന്നു, ചക്കക്ക് കിട്ടേണ്ട സ്ഥാനം ഇതല്ല, ഒരു ആഹാര വസ്തുവല്ലേ, അപ്പൊ ഇത്രയൊക്കെ ചക്ക പാളായി പോവാൻ ഞങ്ങൾ വിടാൻ പാടില്ല. ചക്കയിൽ കുറേ പോസിറ്റീവ് അംശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പഴയ തലമുറ അരി കിട്ടാതെ, അരിയുടെ ക്ഷാമം വരിക്കുമ്പോൾ ചക്ക കഴിച്ചിട്ടാണ് ജീവിച്ചത്. അപ്പോൾ ഒരു ആപത് ബാന്ധവുണ്ട്, ഒരു ലൈഫ് സേവർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഇത്ര അവഗണിക്കുന്നു? ഇന്ത്യ ആണ് ചക്കയുടെ മാതൃദേശം, ഞങ്ങൾ മദർ കൺട്രി എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഇതാ ഗവൺമെന്റ് താത്പര്യം എടുത്തിട്ട് അത് ഞങ്ങൾ ഒരു ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് അതിനൊരു നല്ല മതിപ്പ് കൊടുത്തു. എന്നാൽ പോലും ഇത്ര പോരായ്മകൾ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇതിനെപ്പറ്റി ഒരു സ്പെഷ്യലായ ഒരു ഇത്ര പഠിത്തവും അതിനെപ്പറ്റി പ്രസിദ്ധീകരിക്കുന്നു ഉണ്ടായി. അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ മാഗസിനിൽ ആദ്യം പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി, കർണാടകയുടെ കുന്ദാപുരത്ത് ഒരാള് വാക്യൂം ഫ്രൈ ചിപ്സ്, എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയുടെ ഫസ്റ്റ് വാക്യൂം ഫ്രൈ ചിപ്സ് കമ്പനിയാണ്, ചക്കയുടെ വാക്യൂം ഫ്രൈ ചിപ്സ് ആണ് അവർ തുടങ്ങിയത്. അപ്പോൾ ഈ വാക്യൂം ഫ്രൈ ചിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് തീരെ പുതിയതാണ്. ഇത് പഴം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഇത് ഞങ്ങൾ ഉപ്പ് ചിപ്സ് അല്ല. പിന്നെ അതുമാത്രമല്ല, വിയറ്റ്നാമും ഇന്തോനേഷ്യ മുതൽ തായ്ലാന്റ് വരെ അങ്ങനത്തെ കൺട്രീസ് ഈ വാക്യൂം ഫ്രൈ ചിപ്സ് ഉണ്ടാക്കുന്നതിൽ വളരെ ക്രിസ്പിയാണ്, അത് ബ്രിട്ടിൽ ആണ്, കൈകൊണ്ട് രണ്ട് വിരൽ ഇട്ട് ഇങ്ങനെ ചെയ്താൽ അത് കട്ടായി പോകും. അപ്പോൾ ഈ വാക്യൂം ഫ്രൈ ചിപ്സ് ആണ് വേൾഡിൽ ഹയസ്റ്റ് പ്രൊഡ്യൂസ്ഡ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പ് ചിപ്സോ ചക്ക വറട്ടിയോ അങ്ങനത്തെ ഒന്നുമല്ല, ഈ വാക്യൂം ഫ്രൈ ചിപ്സ് ആണ് ഒരു ഇന്റർനാഷണൽ തലത്തിൽ വലിയ തോതിൽ അവർ ഉൽപ്പാദിക്കുന്നത്. വിയറ്റ്നാമിൽ ഇന്ന് 50,000 ഹെക്ടാർസിൽ കൃഷി ചെയ്യുന്ന പ്ലാവിനെ അതിൽ ഒരു 60% പോലും പോകുന്നത് ഇൻഡസ്ട്രിക്കാണ്. അപ്പോൾ പച്ചയായിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് കുറവാണ്. ആദ്യം നമ്മൾക്കൊരു കിട്ടിയ ഉണർവ് എന്ന് പറയുന്നത് വോക്കൽ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു ചെയ്യുന്ന ഒരു വാക്യൂം ഫ്രൈ ചിപ്സിനെ പറ്റി, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു
കമേഴ്ഷ്യലൈസേഷൻ വില കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു സാധനമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വലിയ എഫേർട്ടാണ് ആദ്യത്തേത്. നമ്മൾ ഒരു 10-15 വർഷം മുമ്പ് ആദ്യം പ്രസിദ്ധീകരിച്ചു, പിന്നീട് ഇതിനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. സ്റ്റഡി ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ ത്രൂ ഇമെയിൽ, നെറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പോലെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വരുന്നത് ആദ്യം വലിയ ഒരു ഇൻസ്പിരേഷൻ, അത് വാക്യൂം ഫ്രൈ ചിപ്സ് ആയി. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു ഉണർവ് നൽകുന്നത് വിയറ്റ്നാമില് വിനാമിട്ട് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി വാക്യൂം ഫ്രൈ ചിപ്സിൽ വേൾഡ് ലീഡേഴ്സ് ആണ്. ചക്കയിൽ മാത്രമല്ല, ബാക്കി കുറെ ഫ്രൂട്ട്സിന് വാക്യൂം ഫ്രൈ ചിപ്സ് ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയത് ഒരു പ്ലസന്റ് സർപ്രൈസ് അല്ല, ഒരു പ്ലസന്റ് ഷോക്ക് നമ്മൾക്ക് കിട്ടിയത് അവിടെ നിന്ന് ഒരു സ്റ്റിൽ ഫോട്ടോ കിട്ടി. ആ സ്റ്റിൽ ഫോട്ടോയിൽ നമ്മളെ നാട്ടിൽ ഈ പാലക്കാട് ഭാഗത്തൊക്കെ മാവ് വെക്കുന്നില്ലേ, അങ്ങനെ വളരെ നീറ്റായ റോകളുടെ ഒരു ചക്ക പ്ലാന്റേഷനിന്റെ ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇത്രയൊക്കെ ചക്ക പ്ലാന്റേഷൻ ഇങ്ങനെ അവർ ചെയ്യുന്നല്ലോ എന്ന് പിന്നീട് എല്ലാം അവരെ ഇന്റർവ്യൂ ചെയ്ത് ഒരു അദൃഷ്ടത്തിന് അവർ നമ്മൾക്കൊരു ഇന്റർവ്യൂ തന്നു. അവിടെ ഒരേ ഒരാൾ ആ കമ്പനിയിൽ അവർ ഇത്തിരി ഇംഗ്ലീഷ് അറിയുന്ന ആളാണ്. ത്രൂ ഇമെയിലാണ് ഇതൊക്കെ നടന്നത്. എന്തോ ഒരു ഭാഗ്യവശാൽ അവർ ഇന്റർവ്യൂ കൊടുത്തു, ഒരു ഇത്തിരി ഫോട്ടോസ് കൊടുത്തു. പിന്നീട് നോക്കുമ്പോൾ അവര് ഈ വിനാമിട്ട് പറയുന്ന കമ്പനിക്ക് അവരെ സ്വന്തമായ ഒരു ക്ലൗഡ് തോട്ടമുണ്ട്. അതല്ലാതെ അവർ കോൺട്രാക്ട് ഫാർമിംഗ് കരാർ ചെയ്തിട്ട് അവരും വാങ്ങുന്നു, ചിപ്സ് ഉണ്ടാക്കുന്നു. ഇത് ഒന്ന് ഘട്ടമായി. വിയറ്റ്നാം നമ്മളെ പ്ലസന്റ്ലി നെട്ടിപ്പിച്ചു. പിന്നീട് മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇങ്ങനെ ഒന്നൊന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ചില ട്രിപ്സ് പോലും പോയി. ഞങ്ങൾ ശ്രീലങ്ക പഠിച്ച് പഠിച്ച് ഞങ്ങൾക്ക് വലിയ ഉന്മേഷം നൽകി. നമ്മൾ ഒരു അയൽ രാജ്യമാണ്. അവിടെ 14 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചക്കയുടെ മൂല്യവർദ്ധനം, വാല്യൂ അഡിഷന് വേണ്ടിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളെ നാട്ടിൽ ചന്ദനം വെട്ടാൻ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അതേ റെസ്ട്രിക്ഷൻസ് പ്ലാവ് വെട്ടി ശ്രീലങ്കയിൽ ഉണ്ട്. ശ്രീലങ്കയിൽ ഹോലി ട്രീ ആണ് അവർക്ക്. അവർ പറയുന്നത് ബാത്ത് ഗാസ എന്നാണ്. ബാത്ത് പറഞ്ഞാൽ ചോറാണ്, ഗാസ ചോറിന്റെ മറമാണ്. അവർ ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ ഒരു താക്കോളാണ്. ഇറ്റ് ഇസ് എ കീ ഫോർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ശ്രീലങ്കൻസ്. അപ്പൊ അവിടെ ഒരു ഡേവിഡ് ആർത്തർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായി, ഒരു ഫ്രീഡം ഫൈറ്റർ, ഒരു റിച്ച് പേഴ്സൺ. അവർ ഈ ചക്കയെപ്പറ്റി ഒരു വലിയ ക്യാമ്പയിൻ തന്നെ ജീവിതകാലത്ത് ചെയ്തു. ആർ കിട്ടിയാലും ചക്കക്കുറു കൊടുക്കും, കൊടുത്തിട്ട് പറയൂ വിശപ്പ് വേണ്ടെങ്കിൽ ചക്കക്കുറു ഇട്ടോളൂ വിട്ട് വെളപ്പില്ലേ. അപ്പോ ഞങ്ങൾ വീട്ടുവളപ്പിൽ ഒരു പ്ലാവുണ്ടെങ്കിൽ അത് വിശപ്പിനെ മാറ്റിക്കൊടുക്കും. ഇത് നമ്മൾക്ക് ഇപ്പോ മനസ്സിലാകുന്നുണ്ട്. ഈ കൊറോണ കാലത്ത് ആർത്തർഡയാസ് എന്ന് പറയുന്ന അവിടുത്തെ നാട്ടുകാർ കോസുമാമ, കോസ് എന്ന് പറഞ്ഞെങ്കിൽ ചക്കയാണ്, അവിടുത്തെ കോസുമാമ പറഞ്ഞ പാഠം നമ്മൾ മറന്നു പോയിന പാഠം ഇപ്പോ ഫുഡ് സെക്യൂരിറ്റിന്റെ ഒരു വലിയ താക്കോളാണ്. ചക്കയെ നോക്കിയേ നമ്മൾ എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. ചക്കയെ ഞങ്ങൾ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും, പിന്നെ ഞങ്ങളെ ഒരു ചക്കപ്പുളുക്ക് പോലെ ഒരു സ്റ്റേപ്പിളായിട്ട് കഴിക്കാൻ പറ്റും, ഒരു പഴമായിട്ട് ചക്ക കഴിക്കാൻ പറ്റും. വീട്ടുവളപ്പിലിരിക്കുന്ന ഒരു മരം ഒരു വീട്ടിലേക്ക് എത്ര ഒരു ഫുഡ് സെക്യൂരിറ്റി കൊടുക്കുമെന്ന് വിചാരിച്ചാൽ ഞെട്ടിപ്പോന്നു. ഞാൻ ഒരു ഫോട്ടോ കിട്ടി, 200 വയസ്സ് കഴിഞ്ഞ ഒരു രാമസ്വാമി പറയുന്ന കർഷകന്റെ മറമാണ്. എല്ലാ അവർ ഫിന്നിങ് ചെയ്യുന്നുണ്ട്. ഈ ഇടിച്ചക്ക എല്ലാം വിടൂല, അതിൽ നല്ല അനുയോജ്യമായത് മാത്രം വളരാൻ വിടും. അങ്ങനത്തെ ഒരു തിന്നിങ് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അവിടെ. ആ തിന്നിങ് കഴിഞ്ഞ ശേഷം ഒരു 100 or 150 അവർ ചക്കകളെ അതിൽ വിടും. അത് നോക്കിയാൽ ഒരു കുടുംബത്തിന്, ഇന്നത്തെ ഒരു അണുകുടുംബം, ഒരു 3-4 പേരെടുക്കുന്ന ഒരു കുടുംബത്തിന് മുത്തശ്ശി പ്ലാവ് എന്തുണ്ട് 200 വർഷത്തിൻ്റെത്. അത് എനിക്ക് തോന്നുന്നു വേറെ ആയിട്ട് അതിൽ ഇത്തിരി ഞങ്ങൾ പ്രിസർവ് ചെയ്തിട്ടോ, 4 മാസം കിട്ടുന്ന ചക്കയെ ഞങ്ങൾ പ്രിസർവ് ചെയ്തിട്ടോ വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ ഒരു കൊല്ലം മൊത്തം വേണ്ട ഫുഡ് അത് കൊടുക്കും. പ്ലാവ് മുതൽ ചക്കയെ കഴിക്കണമെന്നല്ല ഞാൻ ഉപദേശം പറയുന്നത്, പക്ഷെ ബുദ്ധിമുട്ടിയാൽ അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. മാത്രമല്ല ഒരു ഇത്തിരി നോണോഗ്രാംസ് ഓഫ് പെസ്റ്റിസൈഡ്, ഒരു ഇത്തിരി വിഷമവും ഇല്ലാത്ത വളരെ ആരോഗ്യപ്രദം ഒരു ഫുഡാണ്. ഇനിയിപ്പോ കാണാമല്ലോ നമ്മൾ ഇന്റർനാഷണൽ ടിവിയിലും പത്രത്തിലും എല്ലാ സ്ഥലത്തും ഇത് സൂപ്പർ ഫുഡൊന്നും വിശപ്പ് മാറ്റുന്ന ഒരു ഇതാണെന്ന് വെസ്റ്റ് പോലും എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോ നമ്മള് അമേരിക്കയിൽ ഉള്ള നമ്മളെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് 2-3-4 വർഷം, ഒരു 10 മുമ്പല്ല, 4 വർഷം മുമ്പ് ഞങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത സ്ഥലത്തൊക്കെ ചക്ക കാണാൻ കിട്ടുന്നുണ്ട്. സാധാരണ ഹോട്ടൽസിൽ പോലും ചക്ക വിഭവങ്ങൾ കൊടുക്കുന്നു, മാത്രമല്ല പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പോ ചക്ക നാളത്തെ വേൾഡിന്റെ വിശപ്പ് മാറ്റുന്ന ഒരു വലിയ സൂപ്പർ ഫുഡ് എന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ എത്രമാത്രം ഇതിനെ ഇങ്ങനെ അംഗീകരിച്ചു എന്നൊരു ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. താങ്കളുടെയൊക്കെ പ്രയത്ന ഫലമായിട്ട്, ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർ ഫുഡായിട്ട് ചക്ക മാറിയിരിക്കുന്നു അല്ലേ? കുറെ ആൾക്കാർ, സാധാരണക്കാർ 10 വർഷം പുറം കുറേ ഇങ്ങനെ ഈ ചക്കേനെ ഒരു അവയർനെസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ പാർട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. കേരള കർണാടകയിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു 200 ചക്ക ഉത്സവങ്ങൾ നടന്നു. തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ചക്കയുടെ ഒരു ഡെവലപ്മെന്റിൽ വളരെ മുൻപംക്തിയിൽ നിൽക്കുന്ന ഒരു
സംസ്ഥാനമാണ് കേരളം. കേരളം ഇന്ന് ഏത് ലെവലിലുണ്ടോ, ഇവിടെ സാധാരണക്കാർ പോലും കുറെ റീസെർച്ചുകൾ ചെയ്യുന്നുണ്ട്, കുറെ പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യുന്നു, ചെറിയ മാർക്കറ്റബിലിറ്റി നോക്കുന്നു. ഇപ്പോൾ കേരളത്തെ എന്നിരിക്കുന്ന ഈ ഉന്മേഷത്തെ അടുത്തടുത്ത് വരാൻ കർണാടകയോ തമിഴ്നാടോ മഹാരാഷ്ട്രയൊക്കെ ഒരു 10 കൊല്ലം വേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നോക്കിയാൽ പോലും ഞങ്ങൾ വലിയ കോംപ്ലസൻറ്റ് നമ്മൾ കുറേ ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്ന്, ഞങ്ങൾ വേൾഡിന്റെ ഒരു പിക്ചർ, ഒരു കമ്പാരിറ്റീവ് പിക്ചർ എടുത്തു നോക്കിയാൽ വാല്യൂ എഡിഷൻ മാപ്പ് ഓഫ് ദി വേൾഡ്, വേൾഡിന്റെ ഒരു വാല്യൂ എഡിഷന്റെ ഒരു മാപ്പ് തന്നാൽ അതിൽ ഇനിയിപ്പോഴും ഇന്ത്യ കാണാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ചക്കയെ ഒരു കോമേഴ്സ് പ്രോഡക്റ്റ് ആയിട്ട്, ചക്കയെ ആൾക്കാർക്ക് കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷം മാത്രമേ ആയുള്ളൂ. ഇന്ന് ജമ്മു കാശ്മീർ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനത്തും പ്ലാവ് ഉണ്ട്, രാജസ്ഥാനത്ത് പോലും ഉണ്ട്. രാജസ്ഥാനത്ത് അങ്ങനത്തെ ഒരു ഡെസേർട്ടിൽ പോകും. കുറച്ചു കാലം മുമ്പൊക്കെ പോയാൽ വരൻ വധുവിനെ വിവാഹം കഴിക്കാൻ പോയാൽ അവർ ആദ്യം ചോദിക്കുന്നത് എത്ര പ്ലാവ് ഉണ്ട്, എന്തുകൊണ്ട് സ്വർണം ഉണ്ടെന്ന് ചോദിച്ചില്ല, ബാങ്ക് ഡെപ്പോസിറ്റ് ചോദിച്ചില്ല, ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സിമ്പൽ ഓഫ് റിച്ച്നെസ് ഒന്നും ചോദിച്ചില്ല. ഇത് എന്തുകൊണ്ട് പറഞ്ഞാൽ വീട്ടിൽ പ്ലാവ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ കുട്ടിയെ വിശപ്പിലാക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസമാണ്. അപ്പോ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അസം ഭാഗത്ത്, ത്രിപുര ഇവിടെയൊക്കെ ധാരാളം പ്ലാവ് ഉണ്ട്, നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷേ വാല്യൂ എഡിഷൻ, ഇതുകൊണ്ട് വരുമാനം നേടുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, 3 സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ, കേരള, കർണാടക, മഹാരാഷ്ട്ര മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു ചക്ക ഡെവലപ്മെന്റിന്റെ ഒരു LKG യോ UKG യോ പറയുന്ന ആദ്യ പടിയിൽ മാത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 14 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശ്രീലങ്കയിൽ ട്രെയിനിങ് കൊടുക്കുന്ന വാല്യൂ എഡിഷൻ. ചക്ക കേരളത്തിൽ നിന്ന് 12 മാസം അവൈലബിൾ ആണ്. എന്നാലും പോലും കേരളത്തും നമ്മൾക്കൊരു ട്രെയിനിങ് റെഗുലർ ആയിട്ട്, ഇത്ര ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട്, കുറെ ആൾ ചക്കയുടെ ഇൻഡസ്ട്രി ചെയ്യണമെന്ന് വാതിൽ തട്ടുന്നവർ ധാരാളമുണ്ട്. എന്നാലും പോലും ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു 4 ദിവസം 5 ദിവസം ആദ്യ പടി ഇതിന്റെ ട്രെയിനിങ് കൊടുത്തിട്ട് വിടുന്ന, ട്രെയിനിങ് എടുത്തവർക്ക് ആ സാധനം നല്ല രീതിയിൽ പാക്കോ ബ്രാൻഡിങ്ങോ ചെയ്ത് വിൽക്കുന്ന, ഇങ്ങനത്തതൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്പർ 1. നമ്പർ 2, ചക്ക എന്ന് പറയുന്നത് ഹൈലി അണ്ടർ റീസെർച്ച്ഡ് ആണ്. ഇത് വേൾഡിൽ ഇത്ര കൺട്രീസിൽ, വിയറ്റ്നാമിലുണ്ട്, ഇന്തോനേഷ്യ, മലേഷ്യ വലിയ ഉന്മേഷം കൊടുക്കുന്നുണ്ട്, ഫിലിപ്പൈൻസ്, ഇങ്ങനെ കുറെ കൺട്രീസിൽ ഉണ്ടായാലും പോലും റീസെർച്ച് അങ്ങനെ ഒരു പറയത്തക്ക വിധം റീസെർച്ച് ഇതുവരെ നടന്നിട്ടില്ല. ചെക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു റീസെർച്ച് സെന്റർ എവിടെയും വന്നിട്ടില്ല. ഇന്ത്യ ആണോ വരേണ്ടത് ആദ്യം? വി ആർ ദി നമ്പർ 1 ഇൻ ജാക്ക് ഫ്രൂട്ട് പ്രൊഡക്ഷൻ ഇൻ ദി വേൾഡ്. ഹവായിലെ കടച്ചക്ക പോലത്തെ ഒരു സാധനം, ആ ഭാഗത്ത് നമ്മൾക്ക് ഇവിടെ ചക്ക എങ്ങനെയോ അങ്ങനെ കടച്ചക്കയാണ് അവർക്ക് ഫുഡ് സെക്യൂരിറ്റി കൊടുക്കുന്നത്. അതിനെപ്പറ്റി ഒരു ഇന്റർനാഷണൽ റീസെർച്ച് സെന്റർ ഉണ്ട്. നമ്മൾക്ക് റീസെർച്ച് വരേണ്ടതുണ്ട്, ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്, കുറെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്, വെറൈറ്റൽ സെലക്ഷൻ. മുമ്പ് കാലത്ത് എത്രയോ നല്ല നല്ല ഇനങ്ങൾ നശിച്ചു പോയി, എന്നാലും ഇപ്പൊ ഇരിക്കുന്നതിന് അറിവ് പോലും നമ്മൾക്കില്ല. വളരെ അത്ഭുതമായ ചക്കയുണ്ട്, വർഷം പൂർത്തി കൊടുക്കുന്നതുണ്ട്, 2 പ്രാവശ്യം കായ്ക്കുന്നതുണ്ട്. പിന്നെ ചെമ്പരത്തി എന്ന് പറയുന്ന അത്ഭുതമായ വേൾഡില് ഹയസ്റ്റ് ചെമ്പരത്തി പ്ലാവിന്റെ പോപ്പുലേഷൻ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അത് കർണാടകയുടെ തുമക്കൂർ ഡിസ്ട്രിക്റ്റും തൂബുകര ഏരിയയിലാണ് ഹയസ്റ്റ് ഈ ചെമ്പരത്തി പ്ലാവ് ഇരിക്കുന്നത്. അപ്പൊ അതിൽ 2 പ്ലാവുകളെ തുമക്കൂർ ഭാഗത്തിൻ്റെ അവർ തെരഞ്ഞെടുത്തിട്ട് നമ്മളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഡോക്ടർ MR ദിനേശും കരുണാകരൻ സയന്റിസ്റ്റ് ചേർന്നിട്ട് ഇന്ത്യയിൽ ആദ്യം ഒരു കർഷകന്റെ പേരിൽ അതിനെ രജിസ്റ്റർ ചെയ്തിട്ട് അവർ ഒരു MOU ചെയ്തിട്ട് അതിൽ ഒട്ടു തൈകൾ ഉണ്ടാക്കി കൊടുത്തു നിന്നതിൽ ഇവർക്ക് ഒരു റോയൽറ്റി വരുന്ന പോലെ ഒരു വലിയൊരു പ്രിസിഡൻസ് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഇന്ന് പരമേശ് എന്ന് പറയുന്ന ഒരു കർഷകൻ, അവരെ അച്ഛന്റെ പേര് സിദ്ധപ്പാണ്, തുമക്കൂർ, ഈ സിദ്ധു പറയുന്ന ജാക്ക ഒരു ഇന്റർനാഷണൽ ഫേമസ് ആയി. അദ്ദേഹത്തിന് ഒരു മിനിമം ഇതുവരെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും വരുമാനം വന്നിട്ടുണ്ടാവും. അടുത്തത് ശങ്കർ എന്ന് പറയുന്ന ഒരു പ്ലാവുണ്ട്. ഈ സിദ്ധു ശങ്കർ പോലെ ഇനിയും തിരഞ്ഞെടുത്താൽ ധാരാളം, ചെമ്പരത്തി മാത്രമല്ല മഞ്ഞക്കല്ലറിന്റെ ധാരാളം പ്ലാവുകളുണ്ട്. വെറൈറ്റൽ സെലക്ഷൻ, ഞങ്ങളുടെ നാട്ടിലിരിക്കുന്ന അത്ഭുതമായ ചക്കകൾ, അക്കാലത്ത് കായ്ക്കുന്നത്, സെപ്റ്റംബർ ഒക്ടോബർ കാലത്ത് പോലും കായ് കൊടുക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾക്ക് ധാരാളം ചെയ്യാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ധാരാളം ചക്ക വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങി. അതായത് റോഡരികിൽ ചക്ക കൊണ്ടുവന്ന് വെച്ച് കിലോയ്ക്ക് 25 രൂപ, 30 രൂപ, സൂപ്പർ മാർക്കറ്റുകളിൽ 45 രൂപ വരെയുണ്ട്. അപ്പോൾ അതൊരു പുതിയ മാറ്റമാണ് ആൾക്കാർ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരു 5 വർഷം മുമ്പ് കേരളത്തിൽ ഇങ്ങനെ വ്യാപകമായിട്ട് ചക്ക നമുക്ക് കിട്ടുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചക്ക ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് താങ്കളെപ്പോലുള്ള ഒരുപാട് പേരുടെ പരിശ്രമവും അതിൻ്റെ പിന്നിലുള്ള ആത്മാർപ്പണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ?
ഇത് ഒരു കാര്യമുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട. ശരിയാണ്, ഇപ്പോ ചക്കയുടെ ഒരു കൺസംപ്ഷൻ കൂടിയിട്ടുണ്ട്, ആൾക്കാർ ഇതിനെപ്പറ്റി താത്പര്യം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കണോ, എന്തുകൊണ്ടാണ് ചക്ക ഇതുവരെ ക്ലിക്കായില്ല, എന്തുകൊണ്ടാണ് അത് ഒരു ഹൈലൈറ്റിലേക്ക് ലൈംലൈറ്റിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് നമ്മളാണ് കാരണം. എല്ലാ സ്ഥലത്തും ചക്ക ഉൽപ്പാദിക്കുന്ന കർഷകർ തുടങ്ങി സയന്റിസ്റ്റും അഡ്മിനിസ്ട്രേഷൻസും ജനപ്രതിനിധികൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അവകർഷക ബോധമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ചില സ്ഥലത്ത് ബോർഡിടും ഈ മരത്തിന് ആറ് വേണമെങ്കിലും ചക്ക പറിച്ചിട്ട് കൊണ്ടുപോവാന്ന്. അത് മാറ്റം വന്നിട്ട് ഇന്ന് കേരളം അവകർഷക ബോധം മൊത്തം ഇല്ലാതെ ഒരു ലെവലിലേക്ക് വന്നു. അപ്പോ ചെറിയ ഒരു എന്താ റംബുട്ടാൻ പഴമോ ഇല്ലെങ്കിൽ ഒരു ആപ്പിളിന് 20 രൂപ വരെ കൊടുക്കുന്ന ആ ഒരു ലെവൽ വരുമ്പോ ഒരു ചക്ക ഇത്ര വിശപ്പ് മാറ്റാൻ ഒരു ശക്തിയുള്ള, ഇത്ര കണ്ടന്റ് കൊടുക്കുന്ന, ഇത്ര ആരോഗ്യപരമായ, ഇത്ര ന്യൂട്രിയന്റ് വാല്യൂ ഒരുക്കുന്ന, അതിൽ വൈറ്റമിൻസ് ഉണ്ട്, ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് പച്ച ചക്കയുടെ, അത് മധുമേഹികൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു നല്ല ഫുഡ് സപ്ലിമെന്റ് എന്ന് ഒരു പ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 മാസം ചക്കയുടെ സീസൺ ഇരിക്കുന്ന കാലത്ത് കേരളത്ത് ഡയബറ്റീസിന് വേണ്ടി ഇരിക്കുന്ന മരുന്ന് ഷോപ്പുകളിൽ വിൽപ്പന ഒരു 25% കുറയുന്നു എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്ത. തീർച്ചയായിട്ടും ഇത് ഒരു സാമ്പിൾ മാത്രം. എനിക്ക് തോന്നുന്നു ചക്കയിൽ ഇത് മാത്രമല്ല, ഞങ്ങളിപ്പോ കൂടുതൽ സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ എന്നെക്കാളും കുറേ കാര്യങ്ങൾ മെഡിസിനൽ വാല്യൂസ് ന്യൂട്രിയന്റ് വാല്യൂസ് ഒക്കെ വരാനിരിക്കും. എന്താ പറഞ്ഞാൽ അത് വളരെ താഴ്ച വരെ അത് അതിന്റെ വേരുകളെ കൊടുത്തിട്ട് മണ്ണിലിരിക്കുന്ന ഘടകങ്ങൾ എടുത്ത് മനുഷ്യന് വേണ്ടി കൊണ്ടുവരുന്നു. ഇത് ഞങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിലക്കയറ്റം ഉണ്ടെങ്കിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുന്നു. അത് അങ്ങനെ ഞങ്ങൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ചക്ക കൊടുക്കുന്നതിൽ ഒരു മിതിയില്ല. ചക്ക ഇവിടെ ഇപ്പൊ തുമുക്കൂറിൽ ഒരു 1000 വരെ ചക്ക കൊടുക്കുന്ന മരങ്ങളുണ്ട്. അപ്പോ സാധാരണഗതിയിൽ ഒരു 2 ക്വിന്റാല് മുതൽ 4-5 ടൺ വരെ കൊടുക്കുന്ന വളരെ റയർ മരങ്ങളുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഒരു 1.5 ടൺ കൊടുക്കുന്നതിന് യാ കുഴപ്പവും ഇല്ല. ഇത്ര ഫുഡ് കൊടുക്കുന്ന വേറെ ഒരു മരം നമ്മൾ കാണുന്നില്ല. ഇത്ര മിനിമം അറ്റൻഷൻ ഞങ്ങൾ എന്താ ചെയ്യുന്നു, ഞങ്ങൾ അതിന് വെള്ളം കൊടുക്കുന്നില്ല, മാന്യൂർ കൊടുക്കുന്നില്ല. ചെറിയ അറ്റൻഷൻ കൊടുത്താൽ മതി ചക്ക നമ്മൾക്ക് വലിയ രീതിയിൽ ഫുഡ് കൊടുക്കുന്നു. ആ ഫുഡിന് ഇന്ന് അനുയോജ്യമായ ഒരു റേറ്റ് എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. കർഷകന് ഒരു ന്യായമായ വില എന്ന് അത്രമാത്രം കണ്ടാൽ മതി. അത് കിട്ടുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ സ്ഥലത്തും ചെറിയ സ്ഥലത്ത് ഇപ്പൊ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചാലിശ്ശേരി നമ്മൾ ഒരു സുഹൃത്ത് എപ്പോഴും പറയാറുണ്ട്, താങ്കൾ പറയണോ എല്ലാവർക്കും ദി ഫാർമേഴ്സ് ഹൗ ടു സിലക്ട് ബിറ്റ്വീൻ വുഡ് ആൻഡ് ഫുഡ് എന്ന്. എന്താണ് ഇത് വുഡ് ആൻഡ് ഫുഡ്? അപ്പോ ഈ ഞങ്ങൾ സീഡ്ലിങ്സ് പന്ത്രുത്തി പറയുന്ന കടലൂർ ഡിസ്ട്രിക്ട് തമിഴ്നാടിന്റെ ഒരു ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് എന്ന് ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് 6 ഒട്ടുകത്തൈകൾ നടന്നില്ല, എല്ലാ കുറുവിൽ മുളച്ച തൈ മാത്രം നടന്നതാണ്. എന്ത് പറഞ്ഞാൽ അതിന്റെ തടീന്റെ മുകളിൽ മോഹമാണ്. അവർ ആ തടിയെ നാളെ വിൽക്കുന്ന ഒരു സ്വപ്നം കാണുന്നു, തെറ്റല്ല. പക്ഷേ ഞങ്ങൾ തടി വിൽക്കുന്നതെങ്കിൽ സീഡ്ലിങ്സും ആണ് കൂടുതൽ അനുയോജ്യം. നമ്മൾ ഇന്ന് വെറൈറ്റീന്റെ പുറകെ പോയിട്ട് നല്ല നല്ല പഴങ്ങൾ കഴിക്കണമെന്ന് നോക്കുമ്പോൾ നമ്മൾ ഒട്ടുതയ്യോ ബഡ്ഡറ്റ് തയ്യോ വെക്കുമ്പോൾ അതിൽ തടി ഇത്ര ഭംഗിയായിട്ട് വരില്ല. പക്ഷേ ആ നമ്മൾ നല്ല സെലക്റ്റഡ് വെറൈറ്റീസിന് നല്ല വില കിട്ടുന്ന പോലെ അതിനെ മാർക്കറ്റിംഗോ പ്രോസസ്സോ ചെയ്താൽ അത് ഒരു വലിയ തുകം നമ്മൾക്ക് റിട്ടേൺ കൊടുക്കും. ഇത് രണ്ടും മിക്സ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ഏതാണ് വേണ്ടത്, പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫുഡാണോ, ഞങ്ങൾ പളത്തന്നാണോ, അല്ലെങ്കിൽ ഇടിച്ചക്കയാണോ വേണ്ടത്, അതും ഞങ്ങൾ ചിന്തിച്ചിട്ട്, അല്ല ഞങ്ങൾ മറ്റന്നാൾ ഇത് നമ്മൾ തടി മാത്രം നോക്കിയിട്ട് വെക്കുന്നതാണോ, ഇതിനെ ചിന്തിച്ചിട്ട് ഞങ്ങൾ പോകണം. സോ വി ഹാവ് ടു സെലക്ട് ബിറ്റ്വീൻ വുഡ് ആൻഡ് ഫുഡ്. ഇന്ന് ധാരാളം ഇനങ്ങൾ വന്നിട്ടുണ്ട്, ചിപ്സിന് വേണ്ട ഇനങ്ങൾ, പിന്നെ ഇടിച്ചക്കു വേണ്ട ഇനങ്ങൾ, അതല്ലാതെ ഓപ്പൺ ചെയ്തിട്ട് ചുള മാത്രം വിൽക്കാൻ ഇരിക്കുന്ന നല്ല നല്ല ഭംഗിയായ ഇനങ്ങൾ, ഇങ്ങനത്തെ സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ ഞങ്ങൾ ഒട്ടുതൈ ഉണ്ടാക്കുന്ന പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ മണിപ്പാലിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ഗുരുരാജ് ബാൽത്തിലായ പറയുന്ന അവരോട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് പോലും ഒരു 75 വെറൈറ്റീസ് ഉണ്ടാവും. നമ്മൾ തോമസ് കട്ടക്ക എന്ന് പറയുന്ന ചേട്ടൻ പാലാതിന്റെ അടുത്തുണ്ട്, പക്ഷെ അവർ കൈവശം ഒരു 100 സെലക്റ്റഡ് വെറൈറ്റീസ് ഉണ്ടാവും. വലിയ ഡൈവേഴ്സിറ്റി ഇനിയും ബാക്കിയുണ്ട്, നമ്മൾ അതിനെ നോക്കണോ. മെച്ചമുള്ള പ്ലസ് ട്രീസ് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഇനങ്ങളെ കൊണ്ടുവന്നിട്ട് ഒട്ടുതൈ ഉണ്ടാക്കിയിട്ട് അതിനെ പോപ്പുലറൈസ് ചെയ്യണോ. അത് മാത്രമല്ല, ഈ 4 മാസം നമ്മൾക്ക് കിട്ടുന്ന ചക്ക എങ്ങനെ ഞങ്ങൾ 12 മാസം കഴിക്കും? ഒന്ന് എനിക്ക് വളരെ ഖേദം കാണുന്നത്, വെരി മച്ച് ഡിസപ്പോയിന്റഡ് ഈസ് ഞങ്ങൾ ഇന്റർനൽ കൺസംപ്ഷൻ എന്താണ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എക്സ്പോർട്ടോ വാല്യൂ അഡീഷൻ അല്ല, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു നല്ല ഒരു സൂപ്പർ ഫുഡ് എന്ന് അവർ വിളിക്കുന്ന, അവർ സൂപ്പർ ഫുഡ് എന്ന് വിളിച്ചൊന്നും അല്ല, ഒരു ഇത്തിരി പെസ്റ്റിസൈഡും ഇല്ലാത്ത, ഇത്ര ഒരു ആരോഗ്യകരമായ, നല്ല ഡയറ്ററി ഫൈബേഴ്സ് ഉള്ള, കഴിച്ചാൽ ഞങ്ങളെ കരളിനെ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുന്ന ഈ ഫുഡിനെ ഞങ്ങൾ എത്ര കഴിക്കുന്നു, വീട്ടിൽ എന്ത് ഉണ്ടാക്കുന്നു. ഇവിടെ നോക്കിയ മാംഗ്ലൂർ ഭാഗത്ത് ഞങ്ങൾ ഇതിന്റെ പച്ചച്ചക്കയുടെ ദോശ ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 30-40 ഡേയ്സ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് പച്ചച്ചക്കയുടെ ദോശയാണ്. അങ്ങനെ ഞങ്ങൾ മൊത്തം നോക്കിയാലേ
എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു, ധാരാളം കേരളത്തിൽ നിന്ന് ഇടിച്ചക്ക പോകുന്നു. അവർ ഇടിച്ചക്ക ഒരു കിലോക്ക് 25 ചിലപ്പോൾ ഓഫ് സീസൺ പ്രൈസസ് ഒരു 100 rupees വരെ കൊടുത്തിട്ട് അവർ വാങ്ങി കഴിക്കുന്നത്ര മൊത്തം ചക്കയുടെ ഇത് ഞങ്ങൾ കഴിക്കുന്നോ കേരളത്തോ കർണാടകയിലോ ഒന്നും എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ ആദ്യം കൂട്ടേണ്ടത് നമ്മളെ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ ആണ്. ഞങ്ങൾ വീട്ടിലെ സ്കൂൾ കുട്ടികൾ എല്ലാവരും കൂടുതൽ ചക്ക കഴിക്കുന്ന പോലെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുന്ന ആവശ്യമുണ്ട്. എളുപ്പമായിട്ട് അവർക്ക് കിട്ടുന്ന അതിനെ പ്രോസസ്, സിമ്പിളായിട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ കമ്പനിയോ അങ്ങനെ ചിന്തിക്കേണ്ടില്ല. മിനിമൽ പ്രോസസ്സായിട്ട് അവർക്ക് എളുപ്പമായിട്ട് ഇതിനെ എങ്ങനെ വെവ്വേറെ റെസിപ്പി ഉണ്ടാക്കാം, വെവ്വേറെ സാധനങ്ങൾ ഉണ്ടാക്കാം. നോക്കിയേ വേൾഡിൽ ചക്ക എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയലിൽ 5 raw materials ഉണ്ട്. ഇറ്റ് ഈസ് 5 in 1. ഒന്ന് ഇടിച്ചക്ക, രണ്ടാമത്തേത് ഇത്ര വളഞ്ഞത് ഗ്രോനപ്പ് കൊത്തിച്ചക്ക എന്ന് പറയൂ, മൂന്നാമത്തേത് മെച്യൂർ അൺറൈപ്പ് ഞങ്ങൾ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നല്ലോ, നാലാമത്തേത് പഴം, അഞ്ചാമത്തേത് ചക്കക്കുറു. ഈ നാലാമത്തെ പഴം എന്ന് പറയുന്ന ടേബിൾ ഫ്രൂട്ടായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഒരു ടൈപ്പ്, ഒരു സ്റ്റേജ് ഓഫ് ഗ്രോത്തിനെ വിട്ടാൽ ബാക്കി മൊത്തം ഞങ്ങൾക്ക് പച്ചക്കറിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുറു പോലും നല്ല പച്ചക്കറിയായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് പിന്നൊരു വളരെ മോശമായിട്ട് തോന്നുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുറുവിനെ നമ്മൾ ഇന്ത്യക്കാരെന്നല്ല മൊത്തം വേൾഡിൽ ആരും നീതി പുലർത്തിയിട്ടില്ല. നോബഡി ഹാസ് ഡൺ ജസ്റ്റിസ്. എല്ലാ സ്ഥലത്തും ചക്കക്കുറു ഇന്ന് പാളായിട്ട് പോകുന്നു. ചക്ക ഒരു സൂപ്പർ ഫുഡാകുന്നു. ശ്രോതാക്കളോട് ഇതുവരെ ചക്കയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ ശ്രീ പെദ്രെ. ഇതിന്റെ തുടർഭാഗം നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ കേൾക്കാം. കിസാൻ വാണി പ്രതികരണങ്ങൾ ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഇന്നത്തെ കിസാൻവാണി നിർവഹണം ബാലനാരായണൻ, സഹകരണം സൂര്യബാബു, എൻ.ബി. ശ്യാമ. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഹയ്യാ 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 ഹയ്യാ.